ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജാഗ്രതാ സമിതിയുടെ രൂപീകരണം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ലത, ഹെഡ്മിസ്ട്രസ് ലത എസ് നായർ, ആറ്റിങ്ങൽ സി എ ഷാജി, കൌൺസിലർമാരായ ബിനു, മുരളീധരൻ നായർ, സുഖിൽ, പി ടി എ പ്രസിഡന്റ് വിശ്വംഭരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമിതി എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ എന്തുകൊണ്ടാകണം ഈ സമിതി എന്ന പേരിനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് പൂർത്തിയാക്കുന്നുള്ള ജാഗ്രത നമുക്ക് ഉണ്ടായിരിക്കണം. അത് സശ്രദ്ധം കൊണ്ടുപോകുന്നതിന് നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ട് വളരെ ശക്തമായൊരു കമ്മിറ്റിയാണ് നമ്മൾ ഇന്നിവിടെ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ സ്കൂളിലേക്ക് കടന്നുവരുന്ന വിദ്യാർത്ഥിനികളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊണ്ടുപോകാൻ ഈ ഇവിടെ അധ്യാപകർക്ക് മാത്രം കഴിയില്ല, വരുന്ന കുട്ടികൾക്ക് മാത്രം കഴിയില്ല. അപ്പോൾ ഈ നാട്ടിലുള്ള നല്ലവരായ ആൾക്കാരുടെ, ഇവിടുത്തെ കച്ചവടക്കാരുണ്ട്, മറ്റ് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഇവരുടെയൊക്കെ ഒരു സഹായം നമുക്കിതിനാവശ്യമാണ്. അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഇന്ന് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഏതാണ്ട് 1700 പരം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത്. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനത്തിൽ നമ്മൾ കുറെ കൂടി കരുതലോടെ വേണം പ്രവർത്തിക്കാൻ. 1700 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ തുറക്കുന്നതിന് മുൻപ് രക്ഷകർത്താക്കളെയും സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര പ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ചാണ് ജാഗ്രതാ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. സ്കൂളിന്റെ ചിട്ടയായ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഇത് സഹായിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. HP ന്യൂസ്, ആറ്റിങ്ങൽ. ഞങ്ങളുടെ എല്ലാ ട്രാവൽ പ്ലാനുകളും ഹോളിഡേസ് ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും തീരുമാനം പെട്ടെന്നായിരിക്കും. കാരണം ട്രാവലിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല, ക്യാഷിന്റെ കാര്യത്തിലും. യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഒപ്പം ഞങ്ങളുടെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ സേഫുമാണ്. മണപ്പുറത്തിന്റെ ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകൾക്ക് ഇനി നോ ടെൻഷൻ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണേ.